ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പയ്യാവൂരിൻ്റെ ഒരു ദേശീയ ഉത്സവം എന്നാലും പറയാൻ പറ്റും. പയ്യാവൂർ ശിവക്ഷേത്ര ഊട്ടു മഹോത്സവം. അത് കുംഭമാസമാണ് ഉണ്ടാകല്, പിന്നെ എല്ലാ വർഷവും കുംഭമാസത്തിലാണ് ഉണ്ടാകല്. ഇപ്രാവശ്യം കുറച്ച് വിപുലമായിട്ട് കൊറോണയൊക്കെ ലേശം ഒതുങ്ങിയേറാം, കുറച്ച് വിപുലമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപ്പം മുതലേ, ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലം മുഴുവൻ ഏകദേശം ഈ ഉത്സവങ്ങളുടെ ഉത്സവ പർവ്വത്തിൻ്റെയായിരുന്നു. ആ ഉത്സവം വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല എന്താ പറയുക, നാടകങ്ങളും അങ്ങനെ പല പരിപാടികളിലായിട്ട് അവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഉത്സവത്തിന്. പിന്നെ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളും ഇപ്പോൾ ഇവരെല്ലാം കൂട്ടിയിട്ട്, അപ്പോൾ ഇന്നിപ്പം ഉത്സവം ഫുള്ളൊന്നും കണ്ടു തീർക്കാനൊന്നും പറ്റില്ല, ഉത്സവത്തിലെ കാഴ്ചകളൊന്നും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ചടങ്ങുകളും ആചാരങ്ങളൊക്കെ ഉള്ള ഒരു ഭയങ്കരമായ സംഭവം തന്നെയാണ് നമ്മുടെ പയ്യാവൂർ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കണമെന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ജസ്റ്റ് നമ്മുടെ എന്നാ പരിപാടി എന്ന് പറയുമ്പോൾ ഉത്സവ പുറമ്പിൽ ഒന്ന് കറങ്ങിയിട്ട് വരിക. ഉമ്മീന ഒന്ന് രണ്ട് സ്ഥലത്ത് കറി ഇവിടെ കുറച്ച് അറമ്പാക്കി കൊണ്ടുവരും, കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇന്ന് ഉമ്മീന ഒന്ന് രണ്ട് സംഭവത്തിലെല്ലാം കയറ്റിയിട്ട് എനിക്ക് വല്ല ബൈക്കിലോ അതിലെല്ലാം കയറ്റിയിട്ട് നമ്മൾ തിരിച്ചു വരാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അടുത്ത ദിവസങ്ങളിൽ ഇവരെല്ലാം എല്ലാരും കയറ്റും കേട്ടാ. ഇന്നിപ്പോ തൽക്കാലം ഒന്ന് ഉമ്മീന ക്ഷമിക്കും. അപ്പൊ ഇവൾക്ക് ആകാശത്തൊട്ടിൽ കയറണമെന്നൊക്കെ എന്താ പറയുന്നത്, നമുക്ക് നോക്കാം. ഇന്ന് വേണ്ട നമുക്ക് ഏതായാലും. ഇനിയിപ്പം ജസ്റ്റ് നാളെ രാവിലെ നമുക്ക് പെരുമ്പാവൂരേക്ക് ചെങ്കല്ലും കൊണ്ട്, ഒരു അമ്പലത്തിലുള്ള ചെങ്കല്ലും കൊണ്ട് പോകണം. നീ വരുന്നുണ്ടോ? അപ്പൊ പെരുമ്പാവൂര് പിന്നെ അവിടെ ഒരു ക്ഷേത്രത്തിന് പിന്നെ വർക്ക് നടക്കുന്നുണ്ട്, പിന്നെ ഒരു ദേവീ ക്ഷേത്രത്തിന്. അപ്പൊ അതിന്റെ ചെങ്കല്ല് നമ്മളോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ലോഡ് ഞാനവിടെ വെച്ചിട്ടുണ്ട്, ഇപ്പൊ സെക്കൻഡ് ലോഡും കൊണ്ട് നാളെ പോകും. അപ്പൊ അതിന്റെ ഒരു ഇതിൽ കുറച്ച് ലേശമല്ല ഉറക്കിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാനുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് ഉത്സവപ്പുറമ്പിലേക്ക് പോവാ അല്ലേ. ഒറ്റ
അഭിസംബോധിച്ചു. അടുത്ത ഷോയ്ക്ക് പാലക്കാട് വരുന്നത്. ശരിക്ക് എങ്ങനെയാ പാലക്കാടിന്റെ ഒരു സ്റ്റൈലുള്ള കത്തി ആയിട്ടാണ് വരുക? സ്വന്തം പണിയെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കുലത്തൊഴിലായിരിക്കും അല്ലെ? കുലത്തൊഴിലാണ്. നാപ്പത് വർഷമായി പയ്യവർ ഈ ഊട്ട് മഹോത്സവത്തിൽ കത്തിയായിട്ട് വരുന്നത്. പോയിക്കൊണ്ടിരുന്നു അല്ലെ? ഇപ്പം എല്ലാ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ? നമ്മളെ മലയോര മേഖലയിലേക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കത്തികളാണ്. എങ്ങനെ ചേട്ടൻ്റെ പേര്? എന്റെ പേര് കൃഷ്ണൻ. ചെയ്യുന്ന പരിപാടികളാണ്. അതങ്ങ് തുടർന്ന് പോവാ. അല്ല അതല്ല, ഇനിയിപ്പുള്ള കാലങ്ങളിൽ അങ്ങനെയാണല്ലോ. ഇനിയിപ്പോ പഴയ ആൾക്കാർ എടുക്കുന്ന പണിയൊന്നും ഇപ്പൊ പുതിയ ആൾക്കാർക്ക് പുതിയ തലമുറക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. അധ്വാനമുള്ള പണികളൊന്നും വാളിന്റെ കത്തിയാണ്, ഉരിക്കിന്റെയാണ്. അതൊക്കെ നമ്മൾ ഊട്ടിയെടുത്ത് എല്ലാം ക്ലിയർ ആക്കിയിട്ട് രണ്ടു വർഷം ആയിട്ട് ഇപ്പോ ലോക്ക്ഡൌണിൽ കിടപ്പാണ്. ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഇപ്പാണല്ലേ ലേശം ഒന്നും ആദ്യമായിട്ട് വന്ന് കേറിയിരിക്കും. നമ്മളെ പയ്യവർ വന്ന് വന്നു സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് എനിക്ക് മറ്റു പരമ്പരയുടെ ഇതുണ്ട്. നല്ല പാലക്കാടൻ നല്ല അടിപൊളി കത്തികളുണ്ട് ഇടാ. നമ്മളെ വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ പിന്നെ പറമ്പില് ഓരോ ആവശ്യങ്ങൾക്കുള്ളത് ആ കത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ് പാലക്കാട് നെന്മാറ കത്തികൾ. IRDP ഉൽപ്പന്നം, ഒരിക്കലും വളം തീർത്ത ഓയിൽ ടെമ്പർ ചെയ്ത കത്തികൾ. ഓയിൽ ടെമ്പർ ചെയ്ത കത്തികളാണ്.
ഇരുമ്പ് മുറിക്ക വയൽ ടെമ്പറേറ്റ കത്തിയാണ് നമുക്ക് ഇരുമ്പ് മുറിക്ക കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് അല്ലേ സ്വന്തം സ്റ്റോർ ചെയ്യുന്നതാണ് ഈട്ടിപ്പ് മറ്റേ പടാക് മരത്തിന്റെ ഇതാണ് ഈട്ടിപ്പിടി മാതിരി ഉള്ളത് നല്ല ബല ഉറപ്പും കിട്ടും കാണാൻ നന്നായിരിക്കും സെറ്റിങ്സും ബലം മൂന്നിട്ട് ചെയ്യുന്നത് നമ്മൾ സ്വന്തം വർക്ക് ഈ ഇറച്ചിയൊക്കെ മുറിക്കാനത് ഉപയോഗിക്കാൻ പറ്റും ഈ ഇറച്ചി മുറിക്കുന്നത് കേട്ടോ വെയിറ്റ് ഉള്ളതും ഉണ്ട് വീട്ടിലേക്ക് ഉപകരിക്കാനുള്ള സെറ്റിംഗ് കപ്പയൊക്കെ അരിയാണ് ഉപയോഗിക്കുന്നത് കപ്പകളൊക്കെ ഇങ്ങനെ ചെത്താനൊക്കെ ഉപയോഗിക്കുന്നത് ഇത് കപ്പ ചെത്ത ഉണക്കിട്ട് വല്ല മീൻ ഇറക്കി മീൻ ഇതൊക്കെ ചെയ്യുന്നു പറഞ്ഞത് ഓനോടായ അകത്ത്